الرحيم الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين اللهم رب يسر ولا تعسر وتمم بالخير سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم വേദിയിലുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ സോളിഡാരിറ്റി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് നിഷാദ്, ബഹുമാന്യനായ ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സലീം അമ്പാട്, ഫാത്തിമ ടീച്ചർ, അൻഫൽജാൻ, ഷിഫാന, വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയങ്കരരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മലപ്പുറത്തെ പ്രിയങ്കരരായ പ്രദേശവാസികളെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്തു. വിശ്വാസത്തിൻ്റെ അഭിമാന സാക്ഷ്യം, വിമോചനത്തിൻ്റെ പാരമ്പര്യം എന്ന തലവാചകത്തിന് കീഴിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ രണ്ടാം സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. പടച്ചതമ്പുരാൻ്റെ അനുമതിയും അനുഗ്രഹവും ഉണ്ട് എങ്കിൽ 2022 May 21-22 തീയതികളിലായി എറണാകുളത്ത് വെച്ചാണ് സമ്മേളനം നടക്കുക. കേരളീയ പൊതുമണ്ഡലത്തിൽ ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സോളിഡാരിറ്റി കൂടുതൽ പരിചയപ്പെടുത്തപ്പെടേണ്ടെന്ന ആവശ്യമില്ല. സോളിഡാരിറ്റിയുടെ ഇടപെടലുകൾക്ക്, പ്രതിനിധാനങ്ങൾക്ക്, അതിൻ്റെ ആശയ പ്രചരണങ്ങൾക്ക് എവിടെ നിന്നാണ് അതിന് ഊർജം ലഭിക്കുന്നത്, ഏതൊന്നിനെയാണത് ഉറവിടമായി മനസ്സിലാക്കുന്നത്, അതിൻ്റെ വെള്ളവും വളവും എവിടെ നിന്നാണത് സ്വീകരിക്കുന്നത് എന്നുള്ളത് അഭിമാനപൂർവം സോളിഡാരിറ്റി അതിൻ്റെ പ്രത്യയശാസ്ത്ര ഭൂമികയായി ഇസ്ലാമിനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇക്കാലം അത്രയും പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. ഏതെങ്കിലും പ്രതിസന്ധിയിൽ എടുത്തുപേക്ഷിക്കുകയും ആവശ്യം പോലെ എടുത്തണിയുകയും ചെയ്യേണ്ടി വരുന്ന ഒരു മേലങ്കിയായി മതമേൽവിലാസങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മതേതരനാകാൻ വേണ്ടി മുസ്ലിമിന് തൊപ്പി അഴിച്ചു വെക്കേണ്ടി വരികയും മതേതരനാകാൻ വേണ്ടി മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് തൊപ്പി അണിയേണ്ടി വരികയും ചെയ്യുന്ന ഫാൻസി ഡ്രസ്സുകളിലാണ് നമ്മൾ പലപ്പോഴും മതസൗഹാർദ്ദത്തെയും മതനിരപേക്ഷതയെയും മതേതരത്വത്തെയും ഒക്കെ എണ്ണിപ്പോരാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മളുടെ നാട്ടിൽ അങ്ങനെ ഫാൻസി ഡ്രസ്സ് കളിച്ച്, പ്രച്ഛന്ന വേഷം ധരിച്ച്, നമുക്കിടയിൽ എന്തോ ധാരണയിൽ പരസ്പരം നമ്മൾ നിലനിർത്തി പോരേണ്ടുന്ന എന്തോ ഒന്നാണ് മതവിശ്വാസവും മത ആശയങ്ങളും എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു തെറ്റിദ്ധാരണ വളരെ വ്യാപകമായി ഈ അടുത്ത് നമുക്കിടയിൽ കറങ്ങിക്കളിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം സംഘടനകളെയും മുസ്ലിം സംഘടനകളിൽ തന്നെ വ്യത്യസ്തമായ അവാന്തര ഗ്രൂപ്പുകളെയും അവരെ തരാതരം ഉപയോഗിക്കുകയും വേണ്ടവിധം അവരെ തങ്ങൾക്കാവശ്യമുള്ള രീതിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി കൂടെ നിർത്തുകയും, എന്നാൽ ഇസ്ലാമിനെതിരെ തന്നെ പൊതുവിൽ ഉയർന്നുവരുന്ന, പൊതുവിൽ നിർമ്മിക്കപ്പെടുന്ന പൊതുബോധങ്ങളെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാതിരിക്കുകയും ചെയ്യുന്ന
സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മൾ എത്ര ബോധവാന്മാരും ബോധവതികളുമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ കാലങ്ങളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പല വർത്തമാനങ്ങളും പല മുസ്ലിം വിരുദ്ധ പദാവലികളും അത്ര നിഷ്കളങ്കമല്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് അത് ചുട്ടെടുക്കപ്പെടുന്നതും വിറ്റഴിക്കപ്പെടുന്നതും എന്നുള്ളതാണ് വാസ്തവമെന്ന് ഒരു സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും തിരിയുന്ന കാര്യമാണ്. കേരളത്തിൽ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിന്റെ ഈ അടുത്ത സമീപ ചരിത്രത്തിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു അധികാരത്തിന്റെ തുടർച്ച. നമ്മൾ ആ ഒരർത്ഥത്തിൽ വീണ്ടും അനുഭവിക്കുമ്പോൾ നമ്മൾ ആ അധികാരാരോഹണത്തെ ഇടതുപക്ഷത്തിനുള്ള ഒരു സല്യൂട്ടായി മനസ്സിലാക്കുന്നതോടൊപ്പം അവർക്കുള്ള അഭിവാദ്യങ്ങൾ നേരുന്നതോടൊപ്പം എത്ര അപകടകരമായ സാഹചര്യമാണ് ആ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി അതല്ലെങ്കിൽ അധികാര തുടർച്ചയ്ക്ക് ശേഷവും അതിൻ്റെ സാമൂഹിക അന്തരീക്ഷം ഇപ്പോഴും നമ്മളിലേക്ക് നീളുന്ന രീതിയിൽ വലിയ രീതിയിൽ നമുക്ക് നമ്മളുടെ സാമൂഹിക ജീവിതത്തിന് പ്രത്യാഘാതം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. യു പിയിലെയും ബീഹാറിലെയും സോഷ്യൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് നമ്മൾ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടിട്ടുള്ളത്. യു പിയിലും ബീഹാറിലും ജാതി ഇനി പ്രസക്തമല്ല, നിങ്ങളുടെ ജാതി സ്വത്തങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് ഇനി ഇതാ ഞങ്ങൾ നിർമ്മിച്ചു തരുന്ന ഒരു മതം ഇതാ നിങ്ങൾക്കായി വന്നു കഴിഞ്ഞു എന്ന് ഹിന്ദുത്വ ആക്രോശിച്ചിട്ടാണ് 2014 മുസഫർനഗർ കലാപത്തെ തുടർന്ന് പിന്നീട് മോദിയെ അധികാരാരോഹണത്തിലേക്ക് എത്തിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അടക്കം സംഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മോദിയുടെ അധികാരാരോഹണത്തിന് അമിത്ഷാ വ്യത്യസ്ത സമുദായങ്ങളെ ഏകോപിപ്പിക്കുകയും തരാതരം അവരെ മാനേജ് ചെയ്യുകയും അവരുടെ ആവശ്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കുകയും വേണ്ട രീതിയിൽ അവർക്കുള്ള സീറ്റുകൾ വാഗ്ദാനം ചെയ്യുകയും വാഗ്ദാനം ചെയ്ത് അവരുടെ പ്രലോഭനങ്ങളിൽ വീണുപോകാത്തവരെ പ്രകോപനങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമുദായ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് സാധാരണഗതിയിൽ നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാറുള്ളത്. നിർഭാഗ്യവശാൽ അതിൻ്റെ കണ്ണികളും അതിൻ്റെ ശൃംഖലകളും ഒരു പശു ബെൽറ്റിൽ മാത്രമല്ല, കൌ ബെൽറ്റിൽ മാത്രമല്ല, ഹിന്ദി ഹാർട്ട്ലാൻഡിൽ മാത്രമല്ല, ഇങ്ങ് കേരളത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കുറെ കൂടി സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ടുവരുന്നത്. എത്രമാത്രം ഭീകരമായ പ്രചരണങ്ങളാണ് സംഘപരിവാർ നിർമ്മിക്കുന്നു, സംഘപരിവാർ തന്നെ വിറ്റഴിക്കുന്നു എന്ന് നമ്മൾ പറയാറുള്ള പ്രചരണങ്ങളാണ് മുസ്ലിം സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലും വിറ്റുപോകുന്നത്. എത്ര പെട്ടെന്നാണ് അതിന് വാങ്ങാൻ ആളുണ്ടായിത്തീരുന്നത്. സംഘപരിവാറിന് കീഴടങ്ങിയിട്ടില്ല എന്ന് നമ്മൾ ആശ്വസിക്കുമ്പോഴും സാംസ്കാരികമായി സംഘപരിവാറിന്റെ എല്ലാ പദാവലികളെയും എടുത്തുപയോഗിക്കുകയും മുസ്ലിം വിരോധത്തിന് വേണ്ടി അതെല്ലാം വീണ്ടും വീണ്ടും എടുത്തുപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിൽ കൂടുതൽ ആവർത്തിക്കപ്പെടുന്നതായി നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തെ മുൻനിർത്തി ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും പോലെയുള്ള പദാവലികൾ ഒരിക്കലും അത്രമേൽ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നു, മുസ്ലിങ്ങളെ വിഷമിപ്പിക്കുന്നു, മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞു സാമൂഹിക ബോധത്തെയോ പൊതുബോധത്തെയോ ഒന്നും ഒരർത്ഥത്തിലും ബാധിക്കേണ്ടുന്ന ഒരു വിഷയമല്ലാത്തതായി നമ്മളുടെ നാട്ടിലെ മന്ത്രിസഭക്കും നമ്മളുടെ മുഖ്യമന്ത്രിക്ക് പോലും അത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടായി തീരുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം. ഞാനും നിങ്ങളും മനസ്സിലാക്കുകയും നേരിൽ കാണുകയും ചെയ്തൊരു കാഴ്ചയാണ് കുറുവിലങ്ങാട്ട് പള്ളിയിൽ ജോസഫ് കല്ലറങ്ങാട്ട് എന്ന് പറയുന്ന ഒരു ബിഷപ്പ്
മുസ്ലിം വിരുദ്ധത പച്ചക്ക് പറയുകയല്ല, എഴുതി വായിക്കുകയാണ് ചെയ്തത്. ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് അറിയാതെ സംഭവിച്ചു പോയ ഒരു സ്ലിപ്പ് ഓഫ് ടങ്കാണ്, ഒരു നാവിൻ പിഴയാണ് എന്ന് ആർക്കെങ്കിലും സമാധാനിക്കാമായിരുന്നുവെങ്കിൽ, അങ്ങനെയൊന്നല്ല. മറിച്ച് ഞങ്ങൾ അറിഞ്ഞ് എഴുതിക്കൊണ്ടുവരുന്ന, ഞങ്ങൾ തന്നെ അറിഞ്ഞ് അവതരിപ്പിക്കുന്ന, ഞങ്ങളുടെ അൾത്താരകളിലും അരമനകളിലും ഞങ്ങൾക്ക് വിശദീകരിക്കാനുള്ള ഒരു പ്രമേയമായി. ഓക്കെ, വി വെൽക്കം ഡോക്ടർ കഫീൽ ഖാൻ. മതമേലധ്യക്ഷന്മാർ നമ്മളുടെ നാട്ടിൽ പരസ്പരമുള്ള സൗഹാർദ്ദത്തിന്റെയും സമഭാവനയുടെയും സഹവർത്തിത്വത്തിന്റെയും എല്ലാം പൊതു സ്പേസുകൾ ഉറപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്ന് നമ്മൾ അവരെ കുറിച്ച് അസ്യൂം ചെയ്തു പോരുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ അവരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്, അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിൽ നിന്ന് തീർത്തും വിരുദ്ധമായ കാര്യങ്ങൾ അവരിൽ നിന്ന് കേൾക്കേണ്ടി വരുമ്പോ, നമുക്കൊരു സമുദായം എന്നുള്ള നിലയിൽ തന്നെ സമുദായങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെന്റിനെ കുറിച്ച് പൊതുസമൂഹത്തിലേക്ക്, ഏതെങ്കിലും അടച്ചിട്ട മുറിയിലല്ല, പൊതുസമൂഹത്തിലേക്ക് തന്നെ അതിന്റെ എൻഗേജ്മെന്റുകൾ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. മതമേലധ്യക്ഷന്മാർ കുറെ കൂടി ഗൗരവതരമായി അത്തരം വിഷയങ്ങളെ മനസ്സിലാക്കുമെന്ന് കരുതുമ്പോഴാണ് ഹരിദ്വാറിൽ നിന്ന് നമ്മൾ മുസ്ലിം വംശീയ ഉന്മൂലനത്തിന്റെ ആക്രോശങ്ങൾ കേൾക്കുന്നത്. അത് വിശ്വാസത്തിന്റെ മണ്ഡലങ്ങളിൽ നിന്നും മണ്ഡപങ്ങളിൽ നിന്നുമാണ് കേൾക്കുന്നത്. അതായത്, ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല, ഇന്ത്യയിൽ വംശഹത്യകളുടെ നിരക്കിൽ കുറവുണ്ട്, ഇന്ത്യയിൽ മറ്റ് ഗവൺമെന്റുകളെ അപേക്ഷിച്ചുകൊണ്ട് മോദി സർക്കാരിന് കീഴിലാണ് മുസ്ലിങ്ങൾ സുരക്ഷിത എന്ന് പറയുന്ന ഒരു ഡാറ്റ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡാറ്റകൾ അവരവർ അവരുടെ ആഭിമുഖ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഉണ്ടാക്കുന്ന മറ്റൊരു കസർത്താണ് എന്ന് നമുക്കറിയാത്തത് കൊണ്ടല്ല. പക്ഷേ രാഷ്ട്രീയ മുസ്ലിം മഞ്ച് അതിലൂടെ പറയുന്ന, എന്നാൽ പറയാതെ പറയാൻ ശ്രമിക്കുന്ന മറ്റൊരു കാര്യം, പണ്ട് രജീദർ സച്ചാത്ത് കമ്മിറ്റി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന്റെ ഡാറ്റ കളക്ഷനാർത്ഥം ഇന്ത്യയിലെ വ്യത്യസ്ത സമുദായങ്ങളെയും വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ഒക്കെ ചെന്ന് കാണുന്ന സമയത്ത്, അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയോട് അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് സ്വാതന്ത്ര്യാനന്തരം 60 വർഷം പിന്നിട്ട, അന്ന് 60 വർഷം പിന്നിട്ട ഒരവസ്ഥയാണ്, 60 വർഷം പിന്നിട്ട ഗുജറാത്തിൽ സ്വാതന്ത്ര്യാനന്തരം മുസ്ലിമുകൾക്ക് വേണ്ടി ഇത്ര പുറകോട്ടു പോയ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇത്ര പ്രാതിനിധ്യ നഷ്ടം സംഭവിച്ച ഒരു സമുദായത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നരേന്ദ്രമോദിയുടെ മറുപടി പ്രത്യക്ഷത്തിൽ കേൾക്കാൻ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ നരേന്ദ്രമോദി പോലും അദ്ദേഹമാണ് ഇത് ആദ്യം പ്രചരിപ്പിച്ചതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള, എന്നാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മറുപടിയാണ് നരേന്ദ്രമോദിയുടെ അന്നത്തെ മറുപടി. ഞാൻ ഒരു പ്രത്യേക സമുദായത്തിന്റെ മന്ത്രിയല്ല, ഞാൻ മുസ്ലിങ്ങളുടെ മുഖ്യമന്ത്രിയല്ല, ഞാൻ ഹിന്ദുവിന്റെ മുഖ്യമന്ത്രിയല്ല, ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. സബ്കാ സാത് സബ്കാ വിശ്വാസ് എന്ന്, എല്ലാവരുടെയും കൂടെ സബ്കാ വികാസ്, എല്ലാവരുടെയും വികസനം ഉറപ്പുവരുത്തുന്ന ആളാണ് ഞങ്ങൾ എന്നും, ഞാനാണ് അത്തരത്തിലുള്ള ഒരു പ്രധാനമന്ത്രി എന്നും നരേന്ദ്രമോദി ആണയിടുമ്പോ, ഇവിടത്തെ സബിൽ നിന്ന്, ഇവിടത്തെ എല്ലാവരിൽ നിന്നും എങ്ങനെയാണ് ബോധപൂർവം ഒരു മുസ്ലിം സമുദായം ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ശേഷം വന്ന ബില്ലുകളിലൂടെ, ശേഷം വന്ന നിയമങ്ങളിലൂടെ, മുത്തലാഖ് ബില്ലായും അതുപോലെ തന്നെ കാശ്മീർ അബ്രഗേഷനും കാശ്മീരിന്റെ പദവി എടുത്തു കളയുന്നതുമായി ബന്ധപ്പെട്ടും, CAA-യും അതുപോലെ തന്നെ NRC-യുമായി ബന്ധപ്പെട്ട വിവാദ കാലത്ത് നമ്മൾ എങ്ങനെയാണ് സബ്കാ സാത്തും സബ്കാ വികാസും നമ്മളിൽ ഉപയോഗിക്കപ്പെടുന്നതും പ്രയോഗിക്കപ്പെടുന്നതും എന്നുള്ളതിനെ സംബന്ധിച്ച് കണ്ടുകഴിഞ്ഞവരാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ ബോധ്യത്തിലേക്ക് മുസ്ലിം സമുദായം എത്തുന്നതോടൊപ്പം പൗരസമൂഹത്തോട് ആ നിലയിൽ ഇത്തരം ആക്രോശങ്ങൾക്കെതിരെ ജനാധിപത്യപരമായി എന്ത് നമുക്ക് മ്യൂച്വൽ സ്പേസുകൾ ബാക്കിയുണ്ട് എന്നുള്ള ചോദ്യം ഉന്നയിക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുകയാണ്. എന്ത് പൊതുമണ്ഡലമാണ് നമുക്കിടയിൽ ഇനി ബാക്കിയുള്ളത്?
എന്ത് പൊതുമണ്ഡലം ബാക്കിയുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി അവകാശവാദം നടിക്കുന്നത്? അതല്ലെങ്കിൽ ആ പൊതുമണ്ഡലം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് എന്ത് വ്യസനവും വേദനയും എന്തുമാത്രം വിഷമവുമാണ് നമുക്കുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചെങ്കിലും പൊതുസമൂഹം ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആവശ്യപ്പെടുകയാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ അവരുടെ MLA-യും MP-യെയും മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും തെരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ജനാധിപത്യത്തെ കുറിച്ചുള്ള അതിന്റെ ഒരു പ്രക്രിയ എന്നുള്ള നിലക്ക് മാത്രമുള്ള മനസ്സിലാക്കൽ മാത്രമായി പരിമിതപ്പെടുമെന്നാണ് നമ്മളുടെ ഭരണഘടനാ അസംബ്ലിയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ പോലും അന്നേ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള കാര്യം. ശ്രീമാൻ അംബേദ്കർ അദ്ദേഹത്തിന്റെ ഭരണഘടനയുടെ വിശദീകരണത്തിൽ അദ്ദേഹം ജനാധിപത്യം വിശദീകരിക്കുന്നിടത്ത് മ്യൂച്വൽ സ്പേസിനെ കുറിച്ചാണ് ജനാധിപത്യം എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. ദ റെവറൻസ് ആൻഡ് റെസ്പെക്ട് ടുവേർഡ്സ് ദ ഫെലോ സിറ്റിസൺ, തൊട്ടടുത്തുള്ള പൗരനോട് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുന്ന ബഹുമാനത്തിന്റെയും അതുപോലെ തന്നെ ആദരവിന്റെയും പേരാണ് ജനാധിപത്യം. അങ്ങനെയുള്ള ബഹുമാനത്തിന്റെ അന്തരീക്ഷം, അങ്ങനെയുള്ള ആദരവിന്റെ അന്തരീക്ഷം നമുക്ക് എവിടെയാണ് നഷ്ടപ്പെട്ടത്? എങ്ങനെയാണ് ഒരു മുസ്ലിം എന്ന് പറയുന്ന വില്ലൻ പ്രതിഷ്ഠിക്കപ്പെട്ടതിലോടുകൂടി നമ്മളുടെ നാട്ടിലുള്ള എല്ലാ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളും റദ്ദ് ചെയ്യപ്പെട്ടത്? എങ്ങനെയാണ് ഒരു വടക്ക് കിഴക്കൻ വംശഹത്യ, എങ്ങനെയാണ് CAA-യും NRCA-യും പോലെയുള്ള വലിയ ഒരു വിഷയത്തിൽ നിന്ന് നമ്മളുടെ ശ്രദ്ധ തെറ്റിച്ചു കളഞ്ഞത്? എങ്ങനെയാണ് ഷാഹീൻ ബാഗുകൾ തീർത്ത ഇന്ത്യയിൽ ഓരോ മുക്കുമൂലകളിലും അത് തീർത്ത അലയൊലികൾ വടക്ക് കിഴക്കൻ വംശഹത്യയെ മുൻനിർത്തിക്കൊണ്ടുള്ള സംഘപരിവാറിന്റെ പ്രചരണത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വലിയ രീതിയിൽ ആലോചിക്കേണ്ടതുണ്ട്. അവിടെയാണ് മുസ്ലിം സമുദായം എന്നുള്ള നിലയിൽ അവർക്ക് മുമ്പിൽ സംഘപരിവാർ വെക്കുന്ന ഒരു ഓപ്ഷൻ. സംഘപരിവാർ പറയുന്നത് പണ്ട് പ്രവാചകന്മാരുടെ ശത്രുപക്ഷത്ത് എതിർനിരന്ന എതിരാളികൾ അന്ന് പറഞ്ഞിട്ടുള്ള അതേ വാക്കിന്റെ തനിയാവർത്തനമാണ്. വഖാലല്ലദീന കഫറു ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലതിന. രണ്ട് ഓപ്ഷനാണുള്ളത്. സമുദായം എന്നുള്ള നിലയിൽ ലനുഖ്രിജന്നകും മിൻ അർളിന, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടവരാണ്, നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും. ഇതൊരാക്രോശമാണ്. സംഘപരിവാർ അത് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കുന്ന ജനാധിപത്യത്തിന്റെ ഭാഷയിൽ തന്നെ നെയ്തെടുക്കുന്ന ബില്ലുകളായിക്കൊണ്ടാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് സംഘപരിവാർ വെക്കുന്ന ഒരു ഓപ്ഷൻ ലനുഖ്രിജന്നകും മിൻ അർളിന, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം. ഔ ലതഊദുന്ന ഫീ മില്ലതിന, അല്ലെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷൻ, നിങ്ങൾ ഞങ്ങളുടെ മില്ലത്തിൽ ഇവിടെ മടങ്ങി വരേണ്ടി വരിക തന്നെ ചെയ്യുമെന്നാണ്. നിങ്ങൾ ഞങ്ങൾ പറയും പോലെ ഇവിടെ പഞ്ചപുച്ചമടക്കി ജീവിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ അഭിമാന ബോധത്തെയും നിങ്ങളുടെ ചരിത്രത്തെയും സംസ്കൃതിയെയും പാരമ്പര്യത്തെയും റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഞങ്ങൾ നിശ്ചയിക്കുന്ന ഒരു സെക്കൻഡറി സിറ്റിസൺഷിപ്പിലേക്ക് നിങ്ങൾ കടന്നു വന്ന് നിങ്ങൾ ഇവിടെ തുടരണമെന്നാണ്. ഇവിടെയാണ് സംഘപരിവാറിനോടും അതുപോലെ തന്നെ സംഘപരിവാറിന്റെ വലിയ വംശീയ ഉന്മൂലന പദ്ധതിക്ക് ഞങ്ങൾ ചിറകിട്ടുമെന്ന് പറയുന്ന മധ്യവർത്തികളോടും ഇടയാളന്മാരോടും നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിന്റെ പേരിൽ അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ആ നിലയിൽ എന്തെങ്കിലും കൂടുതൽ അധികമായി മുസ്ലിം സമുദായം CAA പ്രക്ഷോഭങ്ങളിലോ NRC സമരങ്ങളിലോ കൂടുതലായി ആവശ്യപ്പെട്ടിട്ടില്ല. മുസ്ലിം സമുദായം ഏതെങ്കിലും ഒരു പ്രത്യേക സംരക്ഷണം ഇവിടുത്തെ ഗവൺമെന്റുകളിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെയുള്ള ഫാസിസ്റ്റ് വിരുദ്ധരെന്ന് സ്വയം നിലക്ക് നടിക്കുന്ന ഇടതുപക്ഷമടക്കമുള്ള മുസ്ലിം പ്രതിരോധ കോട്ടകൾ തങ്ങളാണ് കെട്ടുന്നത് എന്ന നാട്യമുള്ളവരോട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറയുന്നത്, ഈ നാട്ടിലുള്ള ഓരോ പൗരനും അർഹതപ്പെട്ട ഭരണഘടന ജാമ്യം നിൽക്കുന്ന അവരുടെ സ്വത്തിനും അവരുടെ ജീവനും അവരുടെ അഭിമാനത്തിനും ഏതെന്തൊക്കെ സംരക്ഷണങ്ങളാണ് ഇവിടുത്തെ ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും ഇവിടുത്തെ എക്സിക്യൂട്ടീവും നൽകേണ്ടത്, അത് മാത്രമാണ് ഇന്ത്യൻ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളവും ഭരണഘടനാപരമായ അതേ ആവശ്യവും അവകാശങ്ങളും മാത്രമാണ് അവർ ചോദിക്കുന്നത് എന്നാണ് ഇന്ത്യൻ മുസ്ലിമുകളെ സംബന്ധിച്ച് സമുദായത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തീർത്തും അഭിമാനകരമായ ഒരു നിലനിൽപ്പിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ആ അഭിമാനകരമായ നിലനിൽപ്പ് തങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ചാണ് എന്നുള്ളതിനെ കുറിച്ച് മുസ്ലിം സമുദായത്തിനും ബോധമുണ്ടാകേണ്ടതുണ്ട്. ലോകത്തിന് മുമ്പിൽ
വലിയ രീതിയിൽ തങ്ങളുടെ സംസ്കൃതിയെയും പാരമ്പര്യത്തെയും ചരിത്രത്തെയും സംബന്ധിച്ച് അങ്ങേയറ്റത്തെ അന്തസ്സോടും ആത്മാഭിമാനത്തോടും കൂടി തന്നെ പറയാൻ പറ്റുന്ന മഹിതമായ ഒരു ചരിത്രമുള്ള ഒരു കൂട്ടർ തന്നെയാണ് തങ്ങൾ എന്നുള്ള ബോധ്യം ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് ഉപകരിക്കേണ്ടതുണ്ട് എന്ന് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ക്ഷമാപണ മനസ്ഥിതിയുടെ ഒരു ഭാഷയും അതല്ലെങ്കിൽ ആത്മനിന്ദയുടെ ഏതെങ്കിലും ഒരു അംശവും തൊട്ടുതിണ്ടാത്ത വിധമുള്ള ഫാസിസ്റ്റ് കാലത്തെ അതിജീവനത്തെയും ബാക്കി നിൽപ്പിനെയും കുറിച്ച് തന്നെയാണ് നമുക്ക് കൂടുതൽ കൂടുതലായി സംസാരിക്കാനുള്ളത്. അവിടെയാണ് സംഘപരിവാർ പറയുന്ന ഓപ്ഷൻ തന്നെ വേറൊരു രീതിയിൽ മറ്റൊരു രീതിയിൽ സംഘപരിവാറിൽ നിന്ന് സംരക്ഷണം തരുമെന്ന് പറയുന്ന ചില പുരോഗമന നാട്യക്കാർ വന്നുകൊണ്ട് മുസ്ലിം സമുദായത്തോട് പങ്കുവെക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഈ മതത്തിന്റെ തീവ്രത, നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ ദൃശ്യത, അതല്ലെങ്കിൽ മതത്തിന്റെ കണ്ടന്റ്, മതത്തിന്റെ ഈ റിച്ച് കണ്ടന്റ് നിങ്ങൾ കുറച്ചൊന്ന് കുറച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നമെന്ന് ചിലർ വന്ന് നമുക്ക് ഉപദേശം ഇതിനിടയിൽ വന്ന് സ്റ്റഡി ക്ലാസ്സുകളായി എടുത്തു തുടങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊരു ഭാഗമായി വിശ്വാസത്തിന്റെ അഭിമാന സാക്ഷ്യം എന്ന് പറയുന്ന പ്രമേയത്തിന് കീഴിൽ സോളിഡാരിറ്റി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു കൂട്ടർ പ്രതിസന്ധിക്കാലത്ത് തങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം ഒരുക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് വെച്ചുകൊണ്ട് അവിടെ വെച്ച് വിലക്ക് വെച്ച് മാറേണ്ടി വരുന്ന ഒന്നിന്റെ പേരല്ല മുസ്ലിം ജീവിതവും അഭിമാനകരമായ മുസ്ലിം നിലനിൽപ്പുമെന്ന് പൊതുസമൂഹത്തോടും അതേസമയം തന്നെ തങ്ങളുടെ മധ്യവർത്തികളും ഇടയാളന്മാരുമായി വന്ന ഫാസിസ്റ്റ് വിരുദ്ധ ചാമ്പ്യന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളോടും നമുക്ക് പറയാനുള്ളത്. അതായത് മുസ്ലിം സമുദായത്തിന്റെ ഭാഷയും സംസ്കാരവും വേഷവും മതവും അതുപോലെ തന്നെ മതാചരണവും അതുമായി ബന്ധപ്പെട്ടുള്ള ഭീഭത്സമായ കുപ്രചരണങ്ങൾ, അപസർപ്പക കഥകൾ, വ്യാജ ബിംബാവലികൾ നിർമ്മിക്കപ്പെടുന്ന ഒരു സമയത്ത് സംഘപരിവാർ ഏതെന്തൊക്കെയാണോ ഊതി വീർപ്പിച്ചുണ്ടാക്കിയത്, അതിനെക്കുറിച്ചെല്ലാം എന്തൊക്കെ പൊയ്വടികളാണോ നടത്തപ്പെടുന്നത്, അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വിറ്റുപോയി അതിനെ വാങ്ങിവെച്ച് അതെല്ലാം അതേ ഭാഷയിൽ ആവർത്തിക്കുന്ന ആളുകളോട് അവരോട് നമുക്ക് പറയാനുള്ളത്, ഇതാണ് നിങ്ങൾ സംഘപരിവാറിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് സംരക്ഷണം ഒരുക്കി തരുന്നതെങ്കിൽ, മുസ്ലിം സമുദായത്തിന് ഒരുക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സംരക്ഷണമെങ്കിൽ മുസ്ലിം സമുദായം ആ നിലക്ക് കൂടുതലായൊന്നും നിങ്ങളോട് അത്തരത്തിൽ ഒരു അഭിമാന സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് അവരുടെ ആദർശം തന്നെ, അവരുടെ തത്വസംഹിതകൾ തന്നെ, അവരുടെ ഖുർആനും അവരുടെ പ്രവാചകനും അവരുടെ ചരിത്രവും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ അവർക്ക് അഭിമാന ബോധത്തിന്, അവരുടെ ആത്മാഭിമാനത്തിന്, അവരുടെ അന്തസ്സിന് പര്യാപ്തമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സംഗതിയായി മതവും വിശ്വാസവും അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തെന്നാൽ ഏറ്റവും കൂടുതൽ സംരക്ഷണം മുസ്ലിം വിരുദ്ധ പദാവലികൾ ഉപയോഗിക്കുന്നവർക്ക്, ഇസ്ലാം വിമർശകർക്ക്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ അതിനുവേണ്ടി പേജുകളും സ്റ്റേജുകളും നിറക്കുന്നവർക്ക്, അതിന്റെ പേരിൽ ഏത് ആശയാവിഷ്കാരങ്ങൾക്കും സ്വാതന്ത്ര്യം എന്നുള്ള പേരിൽ സ്പേസ് നൽകപ്പെടുന്നിടത്ത് മുസ്ലിം വികാരങ്ങൾ അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചുള്ള അവരുടെ നിലനിൽപ്പുമായും അവരുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഇതൊന്നും പ്രസക്തമല്ലാത്ത രീതിയിലാക്കാണ് യുക്തിവാദമാകട്ടെ, നാസ്തികതയാകട്ടെ, ഹിന്ദുത്വയാകട്ടെ, അതല്ലെങ്കിൽ അൾട്രാ സെക്യുലറിസ്റ്റുകളാകട്ടെ, ഏറ്റവും അവസാനം പുറത്തു വന്ന എക്സ് മുസ്ലിം വിഭാഗങ്ങളാകട്ടെ, എല്ലാ അർത്ഥത്തിലും അവരെല്ലാം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടന്റുകളിൽ പൊതുവായ സാമ്യതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണ് ആ സാമ്യത അതിന് കൈവരുന്നത് എന്ന് ചോദിച്ചാൽ, ആഗോളടിസ്ഥാനത്തിൽ ഇസ്ലാമിനെതിരെ നിർമ്മിക്കപ്പെടുന്ന കൃത്യമായ ടാർഗറ്റിംഗ്, പ്രൊഫൈലിംഗ്, അതിനു നേരെയുള്ള കൃത്യമായ കടന്നാക്രമണങ്ങൾ, ഇസ്ലാമിന്റെ പേരിൽ തന്നെയുള്ള നിലനിൽപ്പിനെ സംബന്ധിച്ച യൂറേബ്യ പോലെയുള്ള പദപ്രയോഗങ്ങൾ, യൂറോപ്പിൽ അറേബ്യയുടെ സങ്കല്പം നെയ്തുകൊണ്ടുള്ള അറേബ്യ, യൂറോപ്പിലെ ഓരോ മനുഷ്യനും അറബി വേഷം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന യൂറേബ്യ പോലെയുള്ള സങ്കല്പങ്ങൾ, ഇസ്ലാമോഫോബിയയുടെ ഏറ്റവും ഉത്തുംഗമായ അതല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മകുടോദാഹരണമായി നമുക്ക് പറയപ്പെടാൻ പറ്റുന്ന ഒരു ടെർമിനോളജിയാണ് യൂറോപ്യ എന്ന് പറയുന്നത്. യൂറോപ്പിലുള്ള ഓരോ മുസ്ലിം പ്രദേശങ്ങളും അറബി വസ്ത്രം ധരിച്ച യൂറോപ്യന്മാർ എങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ എന്ന് പറയുന്ന യൂറോപ്യ പോലെയുള്ള പദപ്രയോഗങ്ങൾ അതിന്റെ തനിയാവർത്തനങ്ങളോ
അതല്ലെങ്കിൽ പുനരാവിഷ്കരണങ്ങളോ ആണ് നമ്മളുടെ നാട്ടിൽ നമ്മൾ ലൗ ജിഹാദ് എന്നുള്ള പേരിൽ കേൾക്കുന്നത്. ആ ഇന്ത്യൻ കോണ്ടക്സ്റ്റിലേക്കും അതല്ലെങ്കിൽ കേരളീയ പരിസരത്തിലേക്കും വരുമ്പോ അതിന്റെ കണ്ടന്റിൽ വ്യത്യസ്തതകൾ ഉണ്ടാകുമെന്നുള്ളതല്ലാതെ ആഗോളടിസ്ഥാനത്തിൽ ഇസ്ലാമിനെതിരെ നടക്കുന്ന നാനാ ദിക്കുകളിൽ നിന്നുമുള്ള ആക്രമണത്തിന്റെയും അതിനു നേരെയുള്ള മുൻ വൈരാഗ്യത്തിന്റെയും അതല്ലെങ്കിൽ നൈരവര്യാതന ബുദ്ധിയിൽ നിന്നുമെല്ലാം ഉയർഭവിക്കുന്ന അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിദ്വേഷമാണ് അതിന് പിന്നിലുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് സംഘപരിവാറും ഇടതുപക്ഷവും തമ്മിൽ അവർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ചില സാമ്യതകൾ വരുന്നത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. യോഗി ആദിത്യനാഥ് രജത് ശർമ്മക്ക് ഇന്ത്യ ടിവിയിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ, ഇത് ഞാൻ പറയുന്നതല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയായ 2008 മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ അച്യുതാനന്ദൻ പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്. ഇത് എന്റെയല്ല കേട്ടോ എന്ന് പറഞ്ഞ് തന്റെ നിരപരാധിത്വം ബോധിപ്പിക്കാൻ വേണ്ടി യോഗി ആദിത്യനാഥ് തന്റെ ടിവി ഇന്റർവ്യൂവിൽ രജത് ശർമ്മയോട് പറയുന്ന ഒരു വാക്യമായി കേരള മുഖ്യമന്ത്രിയുടെ VS അച്യുതാനന്ദന്റെ വാക്ക് വരുന്നത്. അത്രമാത്രം നിഷ്കളങ്കമല്ല എന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അങ്ങനെയാണ് നമ്മളുടെ നാട്ടിൽ പരസ്പരമുള്ള കോർഡിനേഷനുകളിലൂടെ, വ്യത്യസ്തമായ തരത്തിലുള്ള സഹകരണങ്ങളിലൂടെ, ഓരോ മുക്കുമൂലകളിലും മഹല്ലടിസ്ഥാനങ്ങളിലും അടക്കം നമ്മൾ നടത്തിയിരുന്ന CAA വിരുദ്ധ സമരത്തെ കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസ്താവന, അദ്ദേഹത്തിന്റെ ഒരു പരാമർശം, തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുള്ള സമരം എന്നുള്ള CAA സമരത്തെ കുറിച്ചുള്ള പരാമർശം പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ധൈര്യപൂർവം ഉദ്ധരിക്കാൻ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ പറയുന്നതല്ല, മറിച്ച് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി പറയുന്നതാണ് എന്ന് പറയുന്ന ഈ സാമ്യതകളെ വളരെ ലാഘവത്തിലും നിസ്സാരവൽക്കരണത്തിലും എടുക്കാനാണ് ഇടതുപക്ഷത്തിന്റെ ഭാവമെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഈ അധികാര തുടർച്ചയെ കുറിച്ച്, രണ്ടാം അധികാരത്തിന്റെ വരവിനെ കുറിച്ച് കേരളത്തിൽ ഇടതുപക്ഷം തങ്ങളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് വേണ്ടി, തങ്ങളുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി കൃത്യമായി മുസ്ലിം സമുദായത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വ്യാജമായ ഭീതികൾ വിതച്ചുകൊണ്ട് തന്നെ, എന്നാൽ അതേസമയം മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകരാണെന്നുള്ള നാട്യം നടിച്ചുകൊണ്ട് തന്നെ ഇരു തലമൂർച്ചയുള്ള ഒരു ആയുധമെടുത്ത് പ്രയോഗിക്കുകയാണ് എന്ന് പറയാൻ സോളിഡാരിറ്റി നിർബന്ധിതമാകുന്നത്. അതുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തോട്, പൗരാവലിയോട് നമുക്ക് വലിയ രീതിയിൽ ഡിബേറ്റ് ചെയ്യാനുള്ളത് ഹലാലടക്കമുള്ള, ലൗ ജിഹാദ് അടക്കമുള്ള, നാർക്കോട്ടിക് ജിഹാദ് അടക്കമുള്ള, അതല്ലെങ്കിൽ മാർക്ക് ജിഹാദ് അടക്കമുള്ള പരാമർശങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിന് പിന്നിലുള്ള പദനിർമ്മിതികളും ബിംബാവലികളും ഒന്നും ഒട്ടും നിഷ്കളങ്കമായി സംഭവിക്കുന്നതല്ല, മറിച്ച് ഇവിടുത്തെ പൊതുബോധം, മനസ്സ് താമരക്ക് കൊടുത്തുകൊണ്ട് വോട്ട് മറ്റേതെങ്കിലും പാർട്ടികൾക്ക് കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായ രാഷ്ട്രീയ സാമൂഹിക കർത്തൃത്വത്തെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിന് കൂടുതൽ ആലോചിക്കാനുള്ളത്. വഖഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നു. എന്തിനായിരുന്നു കേരളത്തിലെ വ്യത്യസ്തമായ ബോർഡുകൾ, കോർപ്പറേറ്റ്, വ്യത്യസ്തമായ കോർപ്പറേഷനുകൾ, വ്യത്യസ്തമായ മാനേജ്മെന്റുകൾ, എയ്ഡഡ് സ്ഥാപനങ്ങളടക്കം സർക്കാർ ശമ്പളം കൊടുക്കുന്ന അനവധി സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ വഖഫ് മാത്രം 100 താഴെ മാത്രം ആളുകൾ വരുന്ന ഒരു ബോർഡിനെ കുറിച്ചുള്ള ചർച്ച പൊതുസമൂഹത്തിൽ വരുന്നതെന്ന് ചോദിച്ചാൽ അത് ദുരുപതിഷ്ഠിതമായ, അതിന് പിന്നിൽ ദുഷ്ടലാക്കുള്ള കൃത്യമായ കുടില പദ്ധതിയും അതുപോലെ തന്നെ കുടില ബുദ്ധിയും പ്രവർത്തിച്ചിട്ടുള്ള, അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാനല്ല, ധരിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാമൂഹികാവസ്ഥ തീർച്ചയായും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇടതുപക്ഷം അതെത്ര മതേതര നാട്യം കളിച്ചുകൊണ്ട് നിഷേധിച്ചാലും കേരളീയ പൊതുസമൂഹത്തിൽ നമുക്കത് വിളിച്ചു പറയേണ്ടി വരുന്നു. മാത്രമല്ല മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അവർ അവരുടെ ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട, നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് സമുദായം ഒന്നടങ്കം മറ്റൊരു മതമേലധ്യക്ഷന്റെ പരാമർശത്തിൽ ബാക്ക്ഫൂട്ടിലായ ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് മഹല്ലുകൾ തോറും മുസ്ലിം ചെറുപ്പക്കാരെ ഡീറാഡിക്കലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്ടുകൾ നമ്മൾ വീണ്ടും തുടങ്ങാൻ പോകുന്നത് എന്നാണ്. ഏത് ഡീറാഡിക്കലൈസ് പ്രൊജക്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ അറിയണം. മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രതയിൽ നിന്ന് അടർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ ഇട്ടക്കാരനായ, ഏറ്റവും അവസാനം നമ്മൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒത്തൊരു ഒത്തുകളിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ കൃത്യമായ റോളുണ്ടെന്ന് പറയപ്പെടുന്ന മുൻ DGP ലോക
നോക്കുന്ന അത് ബഹ്റയുടെ കീഴിൽ നടക്കുന്ന ഡീറാഡിക്കലൈസേഷൻ പ്രൊജക്ടിനെ കുറിച്ചാണ് മഹല്ലുകൾ തോറും നിങ്ങൾ സഹകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. അതായത് കൃത്യമായി മുസ്ലിം തീവ്രവാദത്തെ കുറിച്ച്, മുസ്ലിം ഭീകരവാദത്തെ കുറിച്ച്, അതല്ലെങ്കിൽ മുസ്ലിം മൂലധനങ്ങളെ കുറിച്ചുള്ള ഭീതി സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ലാഭം സൃഷ്ടിക്കുന്നതിൽ സംഘപരിവാറിന് സമാനമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉൽപാദിപ്പിക്കപ്പെടുന്നു, നിർമ്മിക്കപ്പെടുന്നു എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് ഇത് ഒട്ടും ബോധപൂർവമല്ലാത്ത ഒന്നാണ് എന്ന് കരുതാൻ നമുക്ക് എന്തുവന്നാലും കഴിയുകയില്ല. അതേസമയം ഈ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് സംഘപരിവാർ ഇക്കാലത്ത് ഇത്ര വലിയ മുസ്ലിം വംശീയ ഉന്മൂലന അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത്, ഇനി നമുക്ക് പേരിൽ മുസ്ലിമായി ജീവിക്കാം, നമുക്ക് ഇസ്ലാമും ഇസ്ലാമിന്റെ ഉടയാടകളും ഇസ്ലാമിന്റെ സംസ്കാരവും എല്ലാം ഒരു ഭാഗത്ത് വെക്കാം, വേണമെന്നുണ്ടെങ്കിൽ മുസ്ലിം പേര് മാത്രം നിലനിർത്താം, അത് വേണമെങ്കിൽ പോലും നിലനിർത്തണോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാം എന്നുള്ളിടത്തേക്ക് ചർച്ചയെത്തുന്ന മുസ്ലിം ചെറുപ്പക്കാരിൽ അവരുടെ നിർമ്മത ആശയങ്ങൾ അവരിൽ കുത്തി നിറയ്ക്കാനുള്ള കൃത്യമായ അജണ്ടകൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി. എക്സ് മുസ്ലിം ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കേരളീയ പൊതുസമൂഹത്തിൽ മുസ്ലിം മൂലധന ഭീതിയെ കുറിച്ചും മുസ്ലിം മതപരിവർത്തനത്തെ കുറിച്ചും അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സാമൂഹിക സംഘാടനത്തെ കുറിച്ചും മുസ്ലിങ്ങളുടെ ചരിത്രാഖ്യാനങ്ങളെ കുറിച്ചുമുള്ള എല്ലാ അത്തരത്തിലുമുള്ള നരേഷനെയും റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങൾക്കും സർക്കാർ സംരക്ഷണങ്ങളുള്ള സംവിധാനങ്ങളുടെ സംരക്ഷണങ്ങളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് RSS കുറിച്ചുള്ള വിമർശനം RSS കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നവരല്ല, മറിച്ച് ആ പോസ്റ്റിനെതിരെ ആരാണോ വിദ്വേഷം ഉണ്ടാക്കിയത് ആ വിദ്വേഷത്തിന് മേലല്ല കേസ് വരുന്നത്. ആ വിദ്വേഷത്തെ കുറിച്ച് നിങ്ങൾ പോസ്റ്റ് ഇട്ടാൽ നിങ്ങൾക്ക് കേസ് വരുന്ന കേരളത്തിലെ 100+ വരുന്ന മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ ഇക്കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടയിൽ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് കേസെടുത്തത് സംഘപരിവാറിനെ വിമർശിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആണ് എന്ന് വരുമ്പോ ആർക്ക് വേണ്ടിയാണ് ഓവർ ടൈം ഡ്യൂട്ടി എടുക്കുന്നത് എന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറയാനാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വിശാലമായ ആകാശം, വിശാലമായ ഭൂമി, ഈ ലോകത്തോളം വലുപ്പമുള്ള ഒരു സംസ്കൃതിയെയും ചരിത്രത്തെയും വിശദീകരിച്ചുകൊണ്ട് അതിൽ അഭിമാനിക്കുന്ന ഒരു മുസ്ലിം ജനതയെ സംബന്ധിച്ച് അതിൽ നിന്ന് അവരുടെ നിർമ്മതാശയങ്ങൾ അവരിൽ കുത്തി നിറയ്ക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളെയും അതല്ലെങ്കിൽ അതിനെതിരെയുള്ള കൃത്യമായ എല്ലാവിധ പ്രൊപ്പഗണ്ട മെഷീനറികളെയും തുറന്നു തീർക്കാനുള്ള ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ടുകൂടിയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ പ്രമേയത്തിന്റെ ഭാഗമായി വിശ്വാസത്തിന്റെ അഭിമാന സാക്ഷ്യം വിമോചനത്തിന്റെ പാരമ്പര്യം ലോകത്തോട് നിങ്ങൾ പ്രാപഞ്ചിക വീക്ഷണത്തെ കുറിച്ച്, ചരിത്ര ദർശനത്തെ കുറിച്ച്, സാമ്പത്തിക ദർശനത്തെ കുറിച്ച്, ഇതാണല്ലോ കമ്മ്യൂണിസം ലോകത്ത് മറ്റ് തത്വശാസ്ത്രങ്ങളിൽ നിന്നും തത്വസംഹിതകളിൽ നിന്നും വേർപ്പെടുന്നു വ്യതിരിക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശദീകരിക്കുന്ന അതിന്റെ വ്യതിരിക്തതകളെങ്കിൽ പ്രാപഞ്ചിക വീക്ഷണത്തെ കുറിച്ച് ദൈവത്തെ മുൻനിർത്തിയുള്ള, ചരിത്ര വീക്ഷണത്തെ കുറിച്ച് മനുഷ്യനെ മുൻനിർത്തിയുള്ള, സാമ്പത്തിക ദർശനത്തെ കുറിച്ച് നീതിയെ മുൻനിർത്തിയുള്ള ഒരു ദർശനം കൊണ്ട് കൂടി തന്നെയാണ് മുസ്ലിം സമുദായം ജീവിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു സോഷ്യോളജിക്കൽ കാറ്റഗറിയിൽ കള്ളിയിൽ ഒതുങ്ങാവുന്ന ഒരു ജീവിതമല്ല, മറിച്ച് ആദർശബന്ധിതമായ ഒരു പ്രതിനിധാനം കൂടി അതിനുണ്ട് എന്ന് ഇവരുടെ വ്യാജ പ്രചരണങ്ങളിൽ വീണുപോകുന്നവരോ വശംവദരാകുന്നവരോടോ പറയാനുള്ള ഒരു ബാധ്യത നിർവഹണം കൂടിയായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മതത്തെ തല്ലിക്കെടുത്താൻ, മൂല്യങ്ങളെ ഇല്ലാതാക്കാൻ, അതല്ലെങ്കിൽ മൂല്യങ്ങൾക്ക് നേരെ ഗോഷ്ടി കാട്ടാൻ, അതിനെ പരിഹസിക്കാനുള്ള ശ്രമങ്ങൾ ഏതെന്തൊക്കെ തന്നെ ഉണ്ടായാലും അവയെല്ലാം കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമുക്കറിയാം സാറിന്റെ റഷ്യക്ക് ശേഷം സംഭവിച്ച ബോൾഷെവിക് വിപ്ലവത്തിന് ശേഷം ആദ്യമായി കമ്മ്യൂണിസ്റ്റ് റഷ്യക്കുണ്ടായിരുന്ന നടപടി മനുഷ്യർക്ക് നേരെ ശാസ്ത്രാവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ രസകരമായി നിങ്ങൾക്ക് തോന്നും, നമ്മളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിങ്ങൾ സജസ്റ്റഡ് ആണ് അതല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇല്ലെങ്കിലും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന കണ്ടന്റുകളിൽ കൂടുതലും നിർമ്മതാശയങ്ങളും നിരീശ്വര പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങളും വന്നു ചേരുന്നത് വളരെ യാദൃച്ഛികമായാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പോകരുത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മളുടെ നാട്ടിൽ കൊണ്ടുപിടിച്ച സ്വതന്ത്ര ചിന്തയായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ഏതെങ്കിലും ആകസ്മികതയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. മറിച്ച് മതം എന്ന് പറയുമ്പോൾ മതം പൊതുസമൂഹത്തിൽ അതിനെന്തെങ്കിലും റോളുണ്ടെന്ന് അവകാശപ്പെടുന്ന ബാക്കിയുള്ള ഒരു ദർശനം എന്നുള്ള നിലയിൽ
കൃത്യമായി ഇസ്ലാം ഉന്നം വെക്കപ്പെടുന്നതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ രാഷ്ട്രീയം മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം വിഷമാണ്, എത്രമാത്രം വിദ്വേഷമാണ്, എത്രമാത്രം വിഷം വമിക്കുന്ന പുകയുമായിട്ടാണ് നമ്മളുടെ അന്തരീക്ഷം മലീമസപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ബോൾഷെവിക് വിപ്ലവത്തിന് ശേഷം നമുക്കറിയുന്ന ശാസ്ത്രാവബോധം നിർമ്മിക്കാനുള്ള സോവിയറ്റ് റഷ്യയുടെ, നമ്മൾ വിചാരിച്ചിരുന്നത് സോവിയറ്റ് റഷ്യയെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ തീർന്നുപോയി എന്നാണ്. കഴിഞ്ഞ 2-3 ജില്ലാ സമ്മേളനങ്ങളായി സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ ലോകത്തിന് സോവിയറ്റ് റഷ്യ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്ന് കൂടെ കൂടെ വിശദീകരിച്ച് കേട്ടപ്പോഴാണ് ആ വിഷയം പരാമർശിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ സംഗതമായി തോന്നുന്നത്. അത്രമാത്രം ആത്മാവിഷ്കാരത്തെ കുറിച്ച് തങ്ങളുടെ ജീവിതത്തിലെ ദൗത്യമായി അത്തരത്തിലൊരു സ്റ്റേറ്റ് വന്ന് മതനിരാസവും അതുപോലെ തന്നെ മതനിർമൂലനവും ലക്ഷ്യമായി കാണുന്ന ഒരാശയം അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആയിരക്കണക്കായ പള്ളികൾ അടച്ചുപൂട്ടപ്പെട്ട ഉസ്ബെക്കിസ്ഥാനെ കുറിച്ചും അദർബൈജാനെ കുറിച്ചും ഖസാക്കിസ്ഥാനെ കുറിച്ചും വിശാലമായ അർത്ഥത്തിൽ തുർക്കിസ്ഥാൻ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ കുറിച്ചുമെല്ലാം നമ്മൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഓരോ വീട്ടിലും നമസ്കാരം പോലും നിർവഹിക്കാൻ ആളില്ലാതിരുന്ന ഒരു സ്ഥലം, അതല്ലെങ്കിൽ നമസ്കരിക്കാൻ വെമ്പുന്നുണ്ടോ, നമസ്കരിക്കുന്നുണ്ടോ? ഉയ്ഗൂർ മുസ്ലിങ്ങളെ കുറിച്ച് ഇപ്പൊ നമ്മൾ കേൾക്കാറുണ്ട്, അവർ നോമ്പെടുക്കുന്നുണ്ടോ നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഷിൻപാങ് പ്രവിശ്യയിൽ കൃത്യമായ ആളുകളെ ചൈന നിയോഗിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു വട്ടമെങ്കിലും സോവിയറ്റ് റഷ്യയുടെ ചരിത്രം പരിശോധിക്കുന്ന പക്ഷം ഇതൊന്നും ഇല്ലാ കഥകളല്ല, അതല്ലെങ്കിൽ അതെല്ലാം ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് 57% വരുന്ന മുസ്ലിമുകളുള്ള അൽബേനിയ എന്ന് പറയുന്ന ഒരു പ്രദേശം അന്ന് കമ്മ്യൂണിസത്തിന്റെ തേരോട്ടത്തിൽ ചൈനയോടും റഷ്യയോടും തങ്ങളുടെ അമിതാസക്തി മൂലം തങ്ങളുടെ രാജ്യം എപ്രകാരം ഒരു എത്തിയിസ്റ്റ് രാഷ്ട്രമാകാം, മതരഹിത രാഷ്ട്രമാക്കാം എന്നുള്ളതിന്റെ കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ നടത്തിയതിന് ശേഷം നാഷണലിസ്റ്റ് മ്യൂസിയം ഓഫ് എത്തിയിസം, ഞങ്ങൾ ഇതാ ദേശീയാടിസ്ഥാനത്തിൽ ഒരു നിരീശ്വരവാദ മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് അൽബേനിയ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ മ്യൂസിയത്തിലെ പ്രദർശന വസ്തുക്കൾ എന്ന് നിങ്ങൾ ആലോചിക്കണം. പള്ളികളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട മിഹ്റാബുകൾ, മിമ്പറുകൾ, അവിടെ നമസ്കരിച്ചിരുന്ന മുസല്ലകൾ, അവിടെ ഓതിയിരുന്ന ഖുർആനുകൾ, മുസഹഫുകൾ, അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെ മതചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളുണ്ടോ അവയെല്ലാം കൊണ്ടുവന്ന് ഇന്നും നിങ്ങൾക്ക് അൽബേനിയയിലെ ഷ്കോദ്രയിൽ പോയാൽ നാഷണൽ മ്യൂസിയം ഓഫ് എത്തിയിസം, എത്തിയിസത്തിന്റെ മ്യൂസിയം, നിരീശ്വരവാദത്തിന്റെ മ്യൂസിയം കാണാൻ പറ്റും. ചരിത്രത്തിൽ ഗ്ലാസ്നോസ് പെരിസ്ട്രോയിക്കു ശേഷം, യു എസ് എസ് ആറിന്റെ പതനത്തിന് ശേഷം, യു എസ് എസ് ആറിന്റെ ഉപഗ്രഹ രാഷ്ട്രങ്ങൾ 10-15 രാഷ്ട്രങ്ങൾ തകർന്നു വീണതിന് ശേഷം, ലെനിൻ പ്രതിമ വലിച്ചിഴക്കപ്പെട്ട ശേഷം നമുക്കറിയാം അൽബേനിയയിൽ, ഉസ്ബെക്കിസ്ഥാനിൽ, അദർബൈജാനിൽ എല്ലായിടത്തും മതം തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് കാൽക്കീഴിൽ നിങ്ങൾ അമർന്നു പിടിച്ചാൽ, നിങ്ങൾ അമർത്തിപ്പിടിച്ചാൽ ശ്വാസം മുട്ടി ചത്തുപോകുന്ന ഒന്നല്ല ഞങ്ങളുടെ മതമൂല്യങ്ങൾ എന്ന് ധൈര്യപൂർവം പ്രഖ്യാപിക്കാനുള്ള വലിയ ഒരു ചരിത്ര ദൗത്യമായി ഏറ്റെടുക്കാനുള്ള, ഫാസിസ്റ്റ് കാലത്ത് ഇവിടെ ജീവിച്ച് ഉണ്ടും ഉറങ്ങിയും പോകാനല്ല മറിച്ച് മതമേൽവിലാസത്തിലും മതത്തിന്റെ തന്നെ അതിന്റെ പ്രതിനിധാനത്തിലും ജീവിക്കാനുള്ള ആത്മീയോർജത്തിന്റെ ബാക്കപ്പ് കൊണ്ടുകൂടി തന്നെയുള്ള ഒരു ജീവിതം മുസ്ലിം സമുദായത്തിന് നൽകാനും, അതേസമയം മുസ്ലിം സമുദായത്തിന്റെ തന്നെ വിമോചനമല്ല, ഈ ലോകത്തിന്റെ നീതിയും സമാധാനവും അതിൽ തന്നെയും അവിടെ നടമാടേണ്ടുന്ന അവസര സമത്വത്തെയും കുറിച്ച് സംസാരിക്കുന്ന ഒരു ദർശനം എന്നുള്ള നിലയിൽ, ആ ദർശനം ഒരു ചരിത്ര യാഥാർത്ഥ്യം എന്നുള്ള നിലയിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സായിലു താരിഖ് ചരിത്രത്തോട് നിങ്ങൾ ചോദിക്കൂ, അന്ന ഈ ഇസ്ലാമിനെ കുറിച്ച് മാ വഅ എന്താണ് ചരിത്രത്തിന്റെ ബോധമെന്ന്, മൻ ഹമാ ഹഖ ഫഖീരിൻ ലുയാ, ആരാണ് അവസര സമത്വത്തെ കുറിച്ച് ആദ്യം സംസാരിച്ചത്, ആരാണ് മർദ്ദിതന്റെ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചത്, ആരാണ് പാവപ്പെട്ടവന്റെ വേർപ്പ് പറ്റുന്നതിന് മുൻപ് കൂലി കൊടുക്കണമെന്നുള്ള, അതല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള വളരെ സുന്ദരമായ ഒരു നിലപാടിനെ കുറിച്ച് 18-ാം നൂറ്റാണ്ടിന് ഇങ്ങേ തലക്ക്, 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, അതല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചു എന്ന് അതിന്റെ ഒടുക്കം ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയി എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കും.
പ്രാർത്ഥിക്കുന്ന ഒരു ദർശനത്തിലുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അഭിമാനകരമായ ആ ചരിത്രത്തെയും സംസ്കൃതിയെയും ആശയത്തെയും നെഞ്ചിലേറ്റ് ജീവിക്കാനുള്ള ബാധ്യത മുസ്ലിം സമുദായത്തിന് ഈ പ്രതിസന്ധി കാലത്തുണ്ട് എന്നും ആ ആദർശത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ യാതൊരുവിധ ക്ഷമാപണ മനസ്ഥിതിയുമില്ലാതെ അഭിമാനപൂർവ്വം പ്രചരിപ്പിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നും മുസ്ലിം സമുദായത്തെ കുറിച്ചുള്ള വ്യാജോക്തി നിറഞ്ഞ അപസർപ്പകഥകളെ കുറിച്ച് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല മുസ്ലിം സമുദായത്തെ അടുത്ത് നിരീക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തുക്കളായ സഹോദര സമുദായങ്ങൾക്കും അതിനെക്കുറിച്ച് പഠിക്കാൻ ബാധ്യതയുണ്ടെന്നും അവർ ആവശ്യപ്പെട്ടുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് വിപ്ലവാഭ്യോധ്യങ്ങൾ നടന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അള്ളാഹുവിന്റെ നാമത്തിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടതായി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.